ഉണ്ട് എനിക്ക് ബോധ്യമാണ്. ആത്യന്തികമായി മനുഷ്യനെ വായും വെള്ളവും കഴിഞ്ഞ ഭക്ഷണമാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ നമുക്ക് കിട്ടിയുന്നില്ല എന്നുള്ളത് ഇത് സംബന്ധിച്ചിടത്തോളം ചെറിയ സംസ്ഥാനമാണ്. കാർഷിക സ്ഥലങ്ങൾ കുറവാണ്, ഒക്കെ പോയിട്ടുണ്ട്. എന്നാലും ഉള്ള സ്ഥലത്ത് നല്ലവണ്ണം കൃഷി ചെയ്താൽ നമ്മൾ അനുശ്രമിച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഒരു പരിധിവരെ നമുക്കിതിനെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു തന്നെയാണ് ഇപ്പോൾ ഇവിടെയുള്ള മണം. ഞാനൊരു കർഷക പരമ്പരയുള്ള കുടുംബങ്ങളൊരാളാണ്. ഈ കൃഷിയോടൊക്കെ ഒരുപാട് താല്പര്യമുണ്ട്, അത് കുറേയൊക്കെ കൃഷികൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും എൻ്റെ മറ്റു തൊഴിലുകളുള്ള സമയ വ്യാപാരങ്ങളിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും ഈ കൃഷിയെടുപ്പും വളവും കിണവും വളവ് ചെയ്യാനും ഒക്കെ വളരെ കൗതുകത്തോടുകൂടി ശ്രദ്ധയോടെ താല്പര്യത്തോടെ നോക്കുന്നവരാണ്. നമ്മൾ കർഷകരെ സമൂഹത്തിൽ മറ്റുള്ളവരൊപ്പം ഒരു സ്ഥാനവും നിലയും വിലയും ഉണ്ടാകുന്ന ഒരു കാലമാണ് ഇനി വരാൻ പോകുന്നത്. മറ്റു സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന ആളുകൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ ആത്യന്തികമായി ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതായിരിക്കണം സമൂഹത്തിലെ ഏറ്റവും ബഹുമാന്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തെല്ലാം കമ്പ്യൂട്ടർ ഡെവലപ്മെൻറ്റുകളോ ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ ഉണ്ടായാലും നമുക്ക് നമ്മുടെ വയറ് നിരണമെങ്കിൽ കഴിയണം. കമ്പ്യൂട്ടറിൻ്റെ അതിനൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഭക്ഷണത്തിൻ്റെ വിശപ്പ് മാറണം. ടോപ്പി ഡിസ്കുകളോട് ഏറ്റവും കഴിച്ചാൽ വിശപ്പ് മാറില്ല, ഭക്ഷണം കിട്ടുകയാണ് സാത്യതികമായി. ഇനിയുടെ കാലം ബഹുമാനിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും സമൂഹത്തിലെ ഉന്നതനായി കാണാൻ പോകുന്നത് വലിയ ഉദ്യോഗസ്ഥനായ വലിയ വരുമാനക്കാരനായ വലിയ ധനികനായി കാണാൻ പോകുന്നത് കർഷകനാണ്. എല്ലാം കൊണ്ട് നമുക്കിവിടെ മറ്റു കാര്യങ്ങളൊക്കെ ചായി എല്ലാ ജോലിയും കഴിഞ്ഞും ഭക്ഷണത്തിനുള്ള മാർഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉത്തരവാദിത്തങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും. ഇത് വരാൻ പോകുന്ന കാലം തെളിയിക്കും തന്നെയാണ് എൻ്റെ കാര്യം. നമ്മളിവിടെ കർഷകരെ ഇനി പുനരുജ്ജീവിപ്പിക്കാൻ നമ്മുടെ കാർഷിക താല്പര്യങ്ങളെ നമ്മൾ പരിപോഷിപ്പിക്കാൻ ഇതുപോലുള്ള മേളകളും ഉത്സവങ്ങളും ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളുടെ സംഘടനകളുടെ എല്ലാ പ്രോത്സാഹനങ്ങളും ചേർത്ത് നമ്മളിവിടെ കർഷകരെ നേടിയിട്ടുള്ളത്.